Long time ago in Bethlehem, so the Holy Bible says, Mary's boy child, Jesus Christ, was born on Christmas Day. Hark now, hear the angels sing, a king was born today. A man will live forevermore because of Christmas Day. Mary's boy child, Jesus Christ, was born on Christmas Day. വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് കാക്ടസിനെ കുറിച്ചിട്ട് പറയാനാണ് കേട്ടോ. അപ്പം ഇന്നേതായാലും ക്രിസ്മസ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന്. പക്ഷേ പൂക്കളൊന്നുമില്ല, നിറയെ പൂക്കളുണ്ടായിരുന്നു രണ്ടു മാസം മുമ്പേ. കാലാവസ്ഥേൻ്റെ ഒരു വേരിയേഷനുകൊണ്ടായിരിക്കും ക്രിസ്മസിന് വിരിഞ്ഞാൽ മതി എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. പക്ഷെ നിറയെ വിരിഞ്ഞത് രണ്ട് മാസം മുമ്പെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അന്ന് ഞാനൊരു ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ക്രിസ്മസിന് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന, പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് ടിപ്സും കെയറിങ് ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് സ്ക്ലംബർജറ എന്നാണ്. ഇതിൻ്റെ ജീനസ് കാക്ടൈ ജീനസിലാണ് ഇത് വരുന്നത്. ഇതിന് പലതരം പേരുകളുണ്ട് കേട്ടോ. ക്രിസ്മസ് കാക്ടസ്, താങ്ക്സ് ഗിവിങ് കാക്ടസ്, ക്രാബ് കാക്ടസ്, ഹോളിഡേ കാക്ടസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതരമുണ്ട്. അതിൻ്റെ ഫാമിലിയൊക്കെ സെയിം ആണ്, പക്ഷേ കുറച്ച് കുറച്ച് ബ്ലൂമിങ് ടൈംസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. ശരിക്കും ഓൾമോസ്റ്റ് ഒരു ഡിസംബർ എൻഡോട് കൂടിയിട്ട് ശരിക്കും ഇത് നന്നായിട്ട് ബ്ലൂം ചെയ്യും കേട്ടോ. ഒരുവിധം എല്ലാതും പല ടൈപ്പ് ഓഫ് കളേഴ്സ് ഉണ്ട്. വൈറ്റ്, പിങ്ക്, യെല്ലോ, ഓറഞ്ച്, റെഡ്, പേർപ്പിൾ ഒക്കെ അങ്ങനെയുള്ള പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ലീവ്സിൻ്റെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ ചിലതിന് പോയിൻറ്റഡ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും, ചിലതിന് ഇങ്ങനെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇതുപോലെ നന്നായിട്ട് ബ്ലൂംസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഹ്യൂമിഡ് കണ്ടീഷൻ അതിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല കൂളായിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെക്കണം. അപ്പം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഞാനിപ്പോൾ ഇങ്ങനെ ജിഫി ബാഗ്സിലായിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പം നല്ല മെച്ചുവറായിട്ടുള്ള കുറച്ച് തണ്ടുകൾ എടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാം. ഇത് കണ്ടോ, അറ്റ്ലീസ്റ്റ് ഒരു 3 നോഡ്സ് എങ്കിലും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ ഇപ്പം സിംഗിളായിട്ട് ചെയ്യുന്നതും ഉണ്ട്, അതും വേര് പിടിച്ചു കിട്ടും. അല്ലാതെ നമ്മൾ 3 നോഡ്സ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഗ്രോത്ത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതായത് റീപോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഗ്രോ ചെയ്യും. അപ്പോൾ ഇതാകുമ്പം സിംഗിളായിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ഇത് വരുന്നുണ്ട്. ഫ്ലവറ് വരുന്നതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ശരിക്കും വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ലീഫിൻ്റെ ഒരു സംഭവം എടുക്കുകയാണ് വെച്ചാൽ ഇങ്ങനെ സെഗ്മെൻറ്റ് സെഗ്മെൻ്റ് ആയിട്ട് ഒന്നൊന്നിനോട് ജോയിൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ലൈറ്റാണ് അതിന് കിട്ടുന്നത്. അതുകൊണ്ട് മാത്രമാണ് ശരിക്കും ഇത് ബ്ലൂം ചെയ്തത് കേട്ടോ. പിന്നെ കുറച്ച് കാലം നമ്മൾ വെയിറ്റ് ചെയ്യണം ബ്ലൂമിങ്. ചിലത് വേഗം തന്നെ ബ്ലൂം ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ലൈറ്റ് കണ്ടീഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു ബഡ്സ് ഉണ്ടല്ലോ, ബഡ്സ് ഇങ്ങനെ വരുമ്പം തന്നെ ചിലപ്പോൾ അത് കുറച്ചൊന്ന് വലിപ്പം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതെന്താന്ന് വെച്ചാൽ ആ ലൈറ്റിങ്ങും ആ ഒരു ഹ്യൂമിഡിറ്റി, ആ ഒരു ടെമ്പറേച്ചറൊന്നും കറക്റ്റ് ആവാഞ്ഞാലാണ് ആ ഒരു കൊഴിച്ചിൽ വരിക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ളൊരു സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് കാക്ടസിന് പറ്റിയതാണ്. അതായത് ചകിരിച്ചോറും കുറച്ച് കൂടുതൽ പെരലായിട്ട് ചകിരിച്ചോറ്, അതാണ് മെയിൻ നല്ലത്. പിന്നെ കുറച്ച് ചാണകപ്പൊടി, പിന്നെ ഒരുപാട് മണ്ണ് വേണ്ട കേട്ടോ. അപ്പോൾ അതിന് ആ ഒരു എയർ സർക്കുലേഷൻ കിട്ടില്ല, പെട്ടെന്ന് അതിന് വേരോട്ടം കിട്ടില്ല. അപ്പോൾ ഒക്കെ അതിങ്ങനെ ജാമായി പോകുക. അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്പം ഈ മരത്തിൻ്റെ മേലെയൊക്കെ ആണ് അതിന് കൂടുതൽ ഇഷ്ടം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്താണ്, എന്തുകൊണ്ടാണ്? അപ്പോൾ അവിടെയാണ് കൂടുതൽ എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ് അത് അതിൻ്റെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ശേഖരിച്ചെടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതായത് 15 ദിവസം കൂടുമ്പോഴെങ്കിലും. ഞാനിപ്പം സാധാരണ കൊടുത്തിട്ടുള്ളത് NPK തന്നെയാണ് കേട്ടോ, 19 19 19. അത് നല്ലതാണ്, പിന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഫെർട്ടിലൈസറാണ്. പ്രത്യേകിച്ചും ഈ ഡിസംബർ മാസത്തോട് കൂടിയിട്ട് ശരിക്കും ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പൂക്കളത് തരും. അപ്പോൾ അത് കാരണം അതിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെ നമ്മളത് ചെയ്ത് തുടങ്ങുക. ഇനിയിപ്പോൾ ജിഫിയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു പോട്ടിംഗ് മിക്സ്, അതായത് കുറച്ച് മണലും അങ്ങനെ ചകിരിച്ചോറൊക്കെ കൂടിയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട. എന്നിട്ട് പിന്നെ ഒന്ന് വേരുകളൊക്കെ വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം നന്നായിട്ട് വെള്ളം കൊടുത്താൽ മതി. ഭയങ്കര വെള്ളം ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ്. പക്ഷേ കൂടുതലായിപ്പോയാലും അടിയിൽ റൂട്ട് റോട്ടൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ അത് കാരണം ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നല്ല ബുഷായിട്ടിരിക്കുന്നത് കണ്ടില്ലേ,
ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, നിറയെ വേരുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജിപ്പി ബാഗിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് ഒരു ഉപകാരം. നമുക്ക് പെട്ടെന്ന് ഇപ്പം അയച്ചു കൊടുക്കണമെങ്കിലൊക്കെ വേഗം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, കുറച്ചെണ്ണമൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചത് ഉണ്ട്. ഇതപ്പം നിങ്ങൾക്ക് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇപ്പം ഈ ഒരു സംഭവം എടുക്കുകയാണ്. ഇപ്പം ഇത് കുറച്ചുകൂടി മെച്യൂർ ആയിട്ടുള്ളതാണ്. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊട്ടിക്കിട്ടിക്കോളും വേണ്ട. അപ്പോൾ ഈ ഒരു പീസ് മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയും വെക്കാം, നമുക്ക് ഇവിടെയും കട്ട് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വി ഷേപ്പിലാണ് ഇതിൻ്റെ ഇത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയും ട്വിസ്റ്റ് ചെയ്തിട്ട് വെക്കാം, എല്ലാതും ചെയ്യാം കേട്ടോ. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേര് പിടിപ്പിക്കാനുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ. അത് വേര് പിടിപ്പിക്കണമെങ്കിൽ കുറച്ച് മണ്ണും മണലും കൂടി മിക്സ് ചെയ്ത് വെക്കുക, എന്നിട്ട് കുറച്ച് ചകിരിച്ചോറ് കൂടുതലായിട്ട് വെക്കുക. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഒരു വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പോട്ടയും മിക്സ്. അപ്പോൾ അതാ ഇതിപ്പം ജിഫിയിലും ഇങ്ങനെ വെക്കാം. ജിഫിയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം വെച്ചപ്പോൾ കുറേ എണ്ണം ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ വെള്ളം നിന്ന് പോയി. അപ്പോൾ അത് കണ്ട് ചീഞ്ഞു പോയി. അപ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇതിപ്പോൾ ഞാൻ നനച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുക, ഒരാഴ്ചത്തേക്ക് ഇത് നനയ്ക്കുകയില്ല. അപ്പോൾ അതിൽ ആ ഈർപ്പം എന്തായാലും ഉണ്ട്. ഇനി നമുക്ക് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ പോട്ടിംഗ് മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ഇത് അഡ്ജസ്റ്റ് ഇതൊന്ന് ആക്കി വെച്ചാൽ മതി. അതെന്ന് വെച്ചാൽ വേര് വന്നു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ കാക്ടസിൻ്റെ പോട്ടിംഗ് മിക്സ് ഉണ്ടല്ലോ, കൂടുതൽ ചകിരിച്ചോറ്, വളരെ കുറച്ച് മണ്ണും കൂടുതൽ ചകിരിച്ചോറായിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സിലേക്ക് വെക്കാം. ഇപ്പോൾ ഇതിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേര് വന്ന് കിട്ടുന്നുണ്ട്. അത് കാരണമാണ് കുറച്ച് മണല് ഞാൻ കുറച്ച് എടുത്തത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കുറഞ്ഞ് കൊടുക്കുക. ഡ്രൈ ആകുന്നതിനനുസരിച്ചിട്ട് ഇതാക്കുക. അപ്പം പ്രത്യേകം നോട്ട് ചെയ്യുക, ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രം കൊടുക്കുക വെള്ളം. അത് വിചാരിച്ചിട്ട് തീരെ ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ കേടായി പോവുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം അതിന് വേണം. അപ്പോൾ അത് വെള്ളം ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കുക, നമ്മൾ അടിയിൽ ട്രേ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ എക്സസൈറ്റ് വരുന്ന വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ എക്സസൈറ്റ് വെള്ളം നമ്മൾ അതിൽ തന്നെ ആ ഒരു ട്രേയിൽ തന്നെ വെക്കേണ്ട. അത് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. എന്ന് വെച്ചാൽ കൂടുതൽ ഈ ഒരു ഇത് പ്രശ്നമായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റിലൊക്കെയാണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. ആ ഹ്യൂമിഡിറ്റി അവിടെ അങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ നല്ല കൂളായിട്ടുള്ള ടെമ്പറേച്ചറിലാണെങ്കിൽ അടിയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ അതിന് റൂട്ട് റോട്ടൊക്കെ വന്ന് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ശരിക്കും ഇത് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് പ്രൂൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റും നമ്മൾ ഈ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ഇത്രയും കാലം വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവർ വന്നു കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് റീപോട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. റൂട്ട് ബൗണ്ട് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ റൂട്ട് ബൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാലാണ് ശരിക്കും ഇത് ആ ഒരു ഫ്ലവറിങ് സ്റ്റേജിലേക്ക് ഇങ്ങനെ വരിക. കുറച്ച് കാലം താമസം എടുക്കും ചിലതിനെ പൂക്കൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ക്രിസ്മസ് കാക്ടസിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.